ശനിയാഴ്ചയായ ഉറങ്ങാൻ കൂട്ടാക്കില്ല. അച്ഛൻ വന്നിട്ടേ കിടക്കുന്നു വാശി. പ്രസവം കഴിയുന്നവരെ അമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ? നിന്റെ ഇടത്തിലൂടെയുള്ള സൗകര്യം ഉണ്ടാവില്ല, എന്നാലും ഇതൊരു മകളുടെ വീടല്ലേ? ഞാൻ പറയാനൊന്നും പോണില്ല, ബുദ്ധിമുട്ട് അമ്മയ്ക്ക് അറിഞ്ഞൂടെ. വരാൻ പറ്റാത്ത ആഴ്ചയില് ഒന്ന് എഴുതിയാ മതി, കത്ത് പിറ്റേന്ന് കിട്ടുമല്ലോ, ഒരു സമാധാനം ഉണ്ടാവും. കിടന്നോളൂ. തിരക്കിനിടയില് എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നൊന്നും ഞാൻ പറയില്ല, അസുഖമൊന്നും ഇല്ലെന്നറിഞ്ഞാ മതി. കഴിഞ്ഞ കുറെ ദിവസം ഇനി എത്ര വിഷമമുണ്ടാവില്ല. ബ്ലഡിലെ കൊഴുപ്പം മുഴുവൻ നോർമൽ ആവാൻ ഇനി എത്ര സമയമെടുക്കും? ഏയ്, ഇനി ഡോക്ടർ പറയും പോലെ ചെയ്യാം. നല്ല കുട്ടിയായിരിക്കണം, അച്ഛൻ വരുമ്പോ. വേണ്ട വേണ്ട, അച്ഛൻ മറക്കും. വണ്ടിന്റെ ചുണ്ടത്ത് തേൻ തുള്ളി, രണ്ടക്കം രണ്ടക്കം രണ്ടേ പോ, വണ്ടിന്റെ ചുണ്ടത്ത് തേൻ തുള്ളി. തണ്ടുലയും പല താമരത്തെ മലർ വണ്ടിനെ വാരിപ്പുണരുന്നു, വണ്ടിനെ വാരിപ്പുണരുന്നു. ഒന്നക്കം ഒന്നക്കം ഒന്നേ പോ, ഒന്നേ പോ, സുന്ദരിക്കോതയെ കണ്ടേ പോ, കണ്ടേ പോ. ഓ മനത്താമരപ്പൂവിൻ്റെ മാറത്ത് പൂമരവണ്ടിന് താലോലം, താലോലം, താലോലം. മുല്ലപ്പൂ ബാണന്റെ നായാട്ട്, മുന്നേ മുപ്പിരി മുന്നേ പോ, മുല്ലപ്പൂ ബാണന്റെ നായാട്ട്. ആനന്ദച്ചോലയിൽ ആറാട്ട്, നല്ല കാമദേവന്റെ കൺകെട്ട്, കാമദേവന്റെ കൺകെട്ട്.
ഒന്നക്കം ഒന്നക്കം ഒന്നേ പോ ഒന്നേ പോ സുന്ദരിക്കോതയെ കണ്ടേ പോ കണ്ടേ പോ ഓ മനത്താമരപ്പൂവിന്റെ മാറത്ത് പൂമരവണ്ടിന് താലോലം 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 നാലേ നാക്കില നാലേ പോ നാലേ പോ നാലേ പോ നാലേ പോ നാലും കൂട്ടി മുറുക്കി പോ മുറുക്കി പോ മുറുക്കി പോ മുറുക്കി പോ നാലേ നാക്കില നാലേ പോ നാലും കൂട്ടി മുറുക്കി പോ പെണ്ണിനും ചെക്കനും ദാഹം തീർക്കാൻ പഞ്ചമിരാവിന്റെ പാൽക്കിണ്ടി പഞ്ചമിരാവിന്റെ പാൽക്കിണ്ടി ഒന്നക്കം ഒന്നക്കം ഒന്നേ പോ ഒന്നേ പോ സുന്ദരിക്കോതയെ കണ്ടേ പോ കണ്ടേ പോ ഓ മനത്താമരപ്പൂവിന്റെ മാറത്ത് പൂമരവണ്ടിന് താലോലം 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 ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു എന്നറിയാൻ തന്നെ വന്നത്. കം ഓൺ ഗെറ്റ് റെഡി. സാർ എനിക്ക് എന്ത് ജോലി? ഞായറാഴ്ചയും ജോലിയോ? അല്ല, ഒന്ന് വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നു. ഗുഡ്, ഞാൻ കൊണ്ടുവിടാം. നല്ല തെങ്ങിൻ കള്ളും മീനും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ആ ഭാഗത്ത്, എനിക്കറിയാം. അത് വേറൊരു ദിവസം എല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ വിളിക്കാം. മാഡം ആദിവാസികളുടെ ക്ഷേമം അന്വേഷിച്ച് പോയിരിക്കുകയാണ്. തനിച്ചിരുന്ന് ബോറടിച്ചപ്പോ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. സാർ നമുക്ക് മറ്റൊരു ദിവസം. അത്രയ്ക്ക് ബോറാണ് എന്റെ കമ്പനി? അതല്ല. ദെൻ ഗെറ്റ് റെഡി, ഇറ്റ്സ് എൻ ഓർഡർ. മീൻ തീയിൽ കിടന്ന് പടയ്ക്കുന്നു. നല്ല സാധനം. ഒരു സ്കോച്ച് വിസ്കിന്റെ അടുത്ത് വരില്ല. ചാത്ത, മീൻ വെന്തത് മതി, കൊണ്ടുവാ. കൊണ്ടുവാ ചാത്ത. വിഷ്ണുനാരെ, സാധനം ഫൈൻ. ഞാൻ കഴിക്കാൻ എല്ലാം റെഡിയായി ഒന്ന് നോക്കട്ടെ. ഇനി വീട്ടിൽ പോയിട്ടാവാം. ആ ഇവിടെ ഇരുന്ന് തിന്ന് ഇവിടെ തന്നെ ഒരു ഓലമുടലിൽ കിടന്നുറങ്ങിയാൽ പരമസുഖം. പക്ഷേ ആ കുട്ടി പാവം എന്ത് വിചാരിക്കും? വലിയ വയറും വെച്ച് ആ കുട്ടി ജോലി ചെയ്യുന്ന കാണുമ്പോൾ പ്രയാസം തോന്നുന്നു. പോയി ഉണ്ടുകളെ. മതി, മോളെന്തോന്നും കഴിക്കാത്തേ. ചിക്കൻ കറി നന്നായിട്ടുണ്ട്. പട്ടണത്തിലൊരു വീടെടുത്ത് താമസിച്ചാൽ എന്താ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ കൃഷ്ണനാരുണ്ടല്ലോ. ഡോ, തനിക്ക് നല്ല ആഹാരവും കഴിച്ച് കുഞ്ഞിനെയും കളിപ്പിച്ച് കഴിയാലോ. അടുത്തൊക്കെ ശരിയാവും. ഞാനും നോക്കാം. പായസം ഉണ്ടാക്കാൻ പെട്ടെന്നായതുകൊണ്ട് നേരം കിട്ടിയില്ല. കണക്കിൽ വെച്ചോളാം, അടുത്ത തവണ വരുമ്പോ തന്നാ മതി. യാത്ര ചെയ്യാറാവുമ്പോ പ്രസവം കഴിഞ്ഞ് അവിടെ വരണം. ഇയാള് തിരക്കാണെന്ന് പറയും. എന്റെ അടുത്ത് വിട്ടിട്ട് എവിടെ വേണേലും പോയി തണ്ടിക്കോളാൻ പറയണം. അനിമോള് വരില്ലേ അങ്കിളിന്റെ വീട്ടിലേക്ക്? അങ്കിള് നല്ല വിളിക്കണ്ട്. അപ്പൂപ്പൻ എന്ന് വിളിച്ചാൽ മതി. അപ്പൂപ്പൻ വേണ്ട കുട്ടി. ഒട്ടകത്തെ പോലെ ഒരാഴ്ചത്തേക്കുള്ളതകത്താക്കി. മോൾക്ക് മാജിക് അറിയോ? കാണട്ടെ.
കൊള്ളാമല്ലോ. ഇനി അറിയാമോ? ഇനി അപ്പൂപ്പന്റെ വീട്ടിൽ വരുമ്പോ കാണിച്ചു തരാം. കള്ളി. താൻ പിന്നീട് വന്നാൽ മതി. ഇവർക്കൊന്ന് സ്വൈരമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അപ്പൂപ്പൻ വരട്ടെ മോളെ. ബൈ ബൈ. കൃഷ്ണരെ വരട്ടെ. പട്ടാളക്കാരൊക്കെ ഒരുതരം മുരടന്മാരാണെന്ന് ഞാൻ കരുതിയിരുന്നത്. എന്ത് സ്വഭാവം! മകനെ ഇംഗ്ലണ്ടിൽ പഠിപ്പിക്കാന്ന് വെച്ചാ വലിയ പണക്കാരാവുമല്ലേ. മിസ്സിസ് അങ്ങനെ നല്ല സ്ത്രീയാണ്. അവരെയും വിളിക്കൂ ഇങ്ങോട്ട്. രണ്ടാളും കൂടെ വരട്ടെ. നേരത്തെ പറഞ്ഞ നന്നായിട്ടൊക്കെ ഉണ്ടാക്കാം. ഇന്നൊന്ന് ധൃതിയിലായി. എന്താണ് ശാലി? എന്ത് ലവ് മീ? ഇന്നൊരു പാർട്ടി ഉണ്ട് എന്റെ വക. എന്ത് വക? ഞാൻ കമ്പനി മാറി. ലൂധിയാന ബ്ലേഡുകളോട് വിട. വിൽക്കിൻസനോടുള്ള വെല്ലുവിളികളെ നിങ്ങൾക്ക് നന്ദി. നല്ല കമ്പനിയാ പുതിയത്. വിജയവാഡ അച്ചാർ. വിജയവാഡ അച്ചാർ ആന്ധ്ര പിക്കിൾസ് വിശപ്പിന്റെ താക്കോൽ. വിജയവാഡ അച്ചാർ, ഇതാണ് പരസ്യവാചകം. എങ്ങനെ കൊള്ളാല്ലേ? സ്റ്റാൻലിയുടെ പുതിയ മകത്വാചനം കേട്ട് കഴിച്ചു. ആത്മാവ് വിൽക്കുന്നതല്ലേ, പഴയതാണ്. സെയിൽസ്മാൻ ഇല്ലാത്ത, സ്റ്റോക്കിസ്റ്റ് ഇല്ലാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ, അറിയോ? സത്യം, ദ ട്രൂത്ത്. കേശവൻ സാറ് ഫോൺ. ആ കളി കളി. ഹലോ. ഏ അതെ, ഫൈൻ റീത്ത, താങ്ക് യു. പറയൂ. മീറ്റിംഗ് 6 മണിക്ക് കഴിയും. ഞാൻ മുമ്പ് കാർ ബ്രേക്ക് ഡൗൺ ആയ സ്ഥലം. യെസ് സെയിം. I'll reach there at 6:30. Sharp 6:30. Taxi adin edut ettiyal vittolu. 6:30. നല്ല സമയത്താ എത്തിയത്. 1 മിനിറ്റ് കഴിഞ്ഞ ആള് പറഞ്ഞിട്ടുണ്ടാവും. തിരക്കുണ്ട് കൃഷ്ണമാൻ, എന്താ കാര്യം? ശ്രീദേവിക്ക് അസാരം വേദന തുടങ്ങിയപ്പോ നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ നേരെ വരിക. പോവ. കൃഷ്ണമാൻ ബസിപ്പിക്കുള്ളൂ, ഞാൻ പിന്നെ വരാം. എനിക്ക് അത്യാവശ്യമായ ചില ജോലികൾ തീർത്തിട്ട് വരാൻ പറ്റൂ. നടന്നോളൂ. ഞാൻ നിന്റെ പിന്നി കയറിക്കൂടാ. പറഞ്ഞില്ലേ താൻ വയ്ക്കോ. തലേക്ക് മാറിയിക്കടോ, അങ്ങോട്ട് മാറിയിക്കടോ, മാറിയിക്കാൻ പറഞ്ഞ കേട്ടെ, മാറിയിക്കോ. Thank you.
എന്താ സംഭവം? ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. പെണ്ണുങ്ങൾ കാറ് പറപ്പിക്കായിരുന്നു അത്രേ. ലോറിയോട് കൂട്ടിയിടിച്ച് തകിട് പൊട്ടി. ആൾക്കാർക്ക് പോലും പറ്റിയോ? ഓടിച്ചിരുന്ന സ്ത്രീ മാത്രമേ ഉള്ളൂ കാറില്. മദാമയുടെ സ്റ്റൈലിൽ നടക്കുന്ന ഒരു സ്ത്രീ ഇല്ലേ ടൗണില്? സ്വതവേ ഓവർ സ്പീഡാ. ആരാ? ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഹൈസ്കൂളിന്റെ അടുത്ത് വീട് വെച്ചിട്ടില്ലേ അവര്? ആഫ്രിക്ക വന്നു. ആ പിന്നെ ബോധം തെളിഞ്ഞിട്ടില്ല. ആര്യക്ക് പ്രസവേദന എടുക്കുമ്പോഴാ അവന്റെ ഒരു തിരക്ക്. ഓപ്പറേഷൻ വേണം ഉറപ്പായോ? ഒരു മണിക്കൂറും കൂടെ നോക്കി വ്യത്യാസം ഇല്ലെങ്കിൽ സിസേറിയൻ. അമ്മേ, കേശേട്ടൻ വന്നോ, കേശേട്ടൻ വന്നോ എന്നാ അവള് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ധനിയമ്മ വരൂ. I can't believe it. എന്താണ് പറയേണ്ടത്? എങ്ങനെയാണ് അനുശോചനം അറിയിക്കേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എനിക്കും എന്തൊക്കെയോ നഷ്ടം സംഭവിച്ചു മേജർ. തനിച്ചിരുന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞുപോയി. സത്യത്തിൽ എന്റെ സ്വന്തം അച്ഛനമ്മ മരിച്ചപ്പോൾ കൂടി ഞാൻ കരഞ്ഞിട്ടില്ല. എന്തൊരു വാട്ട് വണ്ടർഫുൾ ലേഡി, പറയാൻ വാക്കുകളില്ല. മകനെ അറിയിച്ചില്ലേ? കേബിൾ അയച്ചു. പക്ഷേ
അവൻ വരില്ല. ഇനി വന്നിട്ടുണ്ട്. അവൻ വരില്ല. എന്തൊരു ട്രാജഡി. അടുക്കുന്നവർക്കൊക്കെ പ്രകാശം, മാധുര്യം. പലർക്കും അവൾ ഏഞ്ചലിനെ പോലെയായിരുന്നു. സത്യം. ഷി വാസ് എ ബ്ലഡി ബിച്ച്. പട്ടിക്കടയുടെ മുകളിൽ തീർന്നു എന്നറിഞ്ഞാൽ അവൻ എന്റെ മകനെ ആശ്വസിക്കും, ഒരുപക്ഷെ ആഘോഷിക്കും. മേജർ, മരിച്ചു പേരെ പറ്റി അങ്ങനെ പറയരുത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ദുഃഖം. ആഫ്രിക്കൻ അറബിയുടെ യാത്ര പറച്ചിൽ നിന്നെ പഠിപ്പിച്ചത് ആദ്യത്തെ വിസിറ്റിലോ രണ്ടാമത്തെ വിസിറ്റിലോ? രണ്ടാമത്തെ വിസിറ്റിലാവണം. ആവും. തുടക്കം അതായിരുന്നു അല്ലേ? തുടക്കം എപ്പോഴും അതായിരിക്കും. അവളുടെ ആരാധകർക്ക് വേണ്ടി ഒരു ചെറിയ സ്മാരകം പണിയേണ്ടതാണ്, ഒരു ചെറിയ താജ്മഹൽ. പണം ഒരു പ്രശ്നമല്ല. അവളുടെ ആദ്യ കാമുകൻ ഷേക്ക് സമ്മാനിച്ച വൈരക്കല്ലുകൾ വിറ്റാൽ ധാരാളം മതി. ശിവസേബ്, സ്റ്റോപ്പ് ഇറ്റ്. കൊല്ലണമെന്ന് വിചാരിച്ചതാണ്, പലപ്പോഴും കഴിഞ്ഞില്ല. അത് അവൾക്കും അറിയാം. ആണിന്റെ മോഹവും ശാപവുമായി പിറക്കും സ്ത്രീവർഗത്തിൽ ചിലർ. ആയിരത്തിലൊന്ന്, പതിനായിരത്തിലൊന്ന്. കേണൽ ഡേവിഡ്സണും ഷെയ്ഖ് അൽജാസിയും സെയിൽസ്മാൻ കേശവും കുട്ടിയുമെല്ലാം അവരുടെ മുമ്പിൽ വെറും പാവകളായി മാറും. എന്റെ മകൻ ഒരിക്കലും വരില്ല. എങ്ങനെ വരും? അത് മറ്റൊരു കടക്കഥ. ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കൗതുക വസ്തുക്കൾ മുഴുവനും കണ്ടിട്ടില്ലല്ലോ. ആരും കണ്ടിട്ടില്ല. കബീന, കബീന, ഏഞ്ചൽ, എന്റെ ദേവത എനിക്ക് സമ്മാനിച്ച അപൂർവ വസ്തു കണ്ടിട്ടില്ലല്ലോ. കബീന, സാർജന്റ് സോളമന്റെ നീഗ്രോച്ഛായ കുട്ടിക്ക് കിട്ടുമെന്ന് ദേവത കണക്ക് കൂട്ടിയില്ല. അനാഥ ശിശുക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന റീത്ത മുകുന്ദൻ സ്വന്തം സന്തതി വെളിച്ചം കാണാൻ അനുവാദമില്ലാതെ വീട്ടിൽ തടങ്ങി. ആരും കാണില്ല. അഥവാ കണ്ടുപോയാൽ ഓ, ഒരു വേലക്കാരി പെണ്. സംശയിക്കാത്ത പാവം ഭാര്യയോട് ഒളിച്ചുകളി നടത്താം. പക്ഷെ അവനവനിൽ നിന്ന് എത്ര നാൾ ഒളിപ്പിക്കും? സ്വന്തം ഭാര്യ പെറ്റോ ചത്തോ എന്ന് നോക്കാൻ നിൽക്കാതെ അനുശോചിക്കാൻ വന്നിരിക്കുന്നു. റാസ്കൽ, ഗെറ്റ് ഔട്ട്.
അതേ മുഖാന്ന എല്ലാരും പറയണേ. ഓപ്പറേഷൻ കേട്ടപ്പോ ആകെ പേടിച്ച് വല്ല അമ്പലത്തിലും പോയിരുന്നു പ്രാർത്ഥിക്കുകയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ധൈര്യം എത്ര കുറവാന്ന് എനിക്കല്ലേ അറിയൂ.